ഉത്തരാഖണ്ഡിൽ പശുക്കടത്ത് ആരോപിച്ച് പോലീസ് സംഘം പിന്തുടർന്ന മുസ്ലിം യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജിം പരിശീലകനായ യുവാവ് സ്കൂട്ടറിൽ പോകുന്നതിനിടെ തടയാൻ ശ്രമിച്ചപ്പോൾ കുളത്തിൽ വീണ് മരിച്ചെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസിലെ ഗോരക്ഷാ സ്ക്വാഡ് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കുളത്തിൽ തള്ളിയതാണെന്നാണ് കുടുംബവും നാട്ടുകാരും ആരോപിച്ചു. ഹരിദ്വാർ ജില്ലയിലെ ഗംഗാനഹർ പോലീസ് പരിധിയിലുള്ള മധോപൂർ ഗ്രാമത്തിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം. സമീപ ഗ്രാമമായ സോഹൽപൂർ ഗടയിലെ താമസക്കാരനായിരുന്ന വസീം ഖുറേഷി മോനുവാണ് മരിച്ചത്. ഗോഹത്യ നടത്തുന്നുണ്ടെന്ന ഗോരക്ഷാദളിന്റെ പരാതിയിൽ ലോക്കൽ പോലീസിന്റെ കന്നുകാലി സംരക്ഷണ സ്ക്വാഡ് പെട്രോളിംഗ് നടത്തുകയായിരുന്നു. ഇതിനിടെ സ്കൂട്ടറിൽ വരികയായിരുന്ന വസീം ഖുറേഷിയോട് നിർത്തുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സ്കൂട്ടർ നിർത്താതെ അതിവേഗം ഓടിച്ചു പോയെന്നും പിന്നീട് കണ്ടെത്താനായില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. ഞായറാഴ്ച രാവിലെ കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിനിടെ യുവാവ് വലിയ കുളത്തിലേക്ക് ചാടിയെന്നും രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ലെന്നുമാണ് പോലീസ് പറഞ്ഞിരുന്നത്. മൃതദേഹം കുളത്തിൽ നിന്നും പുറത്തെടുത്തതോടെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി എത്തി. യുവാവിനെ പോലീസ് കുളത്തിലെറിഞ്ഞ് കൊന്നതാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. രോഷാകുലരായ പ്രദേശവാസികൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവാനെത്തിയവരെ തടഞ്ഞു. രൂക്ഷമായ ഏറ്റുമുട്ടലിനൊടുവിൽ പോലീസ് മൃതദേഹം ബലമായി കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവുകയായിരുന്നു. ഇരയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിലെ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും പരിശോധിച്ചു വരികയാണെന്നും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും റൂർക്കി സർക്കിൾ ഓഫീസർ നരേന്ദ്രപന്ത് സിഒ പറഞ്ഞു. വിവരമറിഞ്ഞ് MLA വീരേന്ദ്ര ജാതി, ഭീം ആർമി പ്രവർത്തകർ, മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ സ്ഥലത്തെത്തി. ജിം പരിശീലകനായിരുന്ന യുവാവ് സഹോദരിയെ കാണാനാണ് മധോപൂരിൽ എത്തിയതെന്നും രാത്രി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ പോലീസ് പിടികൂടി മർദ്ദിച്ച് കുളത്തിൽ തള്ളിയെന്നും MLA വീരേന്ദ്ര ജാതി പറഞ്ഞു. ഉത്തരവാദികളായ എല്ലാ പോലീസുകാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഗോസംരക്ഷണ കോഡ് വസീമിന്റെ പേര് ചോദിച്ച് ക്രൂരമായി മർദ്ദിച്ച ശേഷം കുളത്തിലേക്ക് എറിഞ്ഞതാണെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. സ്ഥലത്തെത്തിയ ഗോസംരക്ഷണ സ്ക്വാഡ് തങ്ങളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും പിരിഞ്ഞു പോവാൻ ആവശ്യപ്പെടുകയും ചെയ്തതായും ഗ്രാമീണർ വ്യക്തമാക്കി. സംഭവത്തിൽ BNS വിവിധ വകുപ്പുകൾ പ്രകാരം അക്രമങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഗോസംരക്ഷണ നിയമം അനുസരിച്ച് പ്രദേശവാസികളായ അലാവുദ്ദീൻ ഉൾപ്പെടെ 150 പേർക്കെതിരെ ഉത്തരാഖണ്ഡ് സർക്കാർ കേസെടുത്തിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.